നമസ്കാരം. കൊറോണ കാലമാണ്, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട സമയമാണ്. എന്തായാലും നാളെ മുതൽ കർശന നടപടി എന്നാണ് നമ്മുടെ ലോക്നാഥ് ബെഹ്റ അടക്കം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക, പിടിച്ചു കഴിഞ്ഞാൽ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പറയാൻ പോകുന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോടാണ്. കൊറോണ സമയത്ത് അക്കരെ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും ഒക്കെ കൈയും കാലും പിടിച്ച് ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും അവർ പറയും, ഞാൻ ഐസൊലേഷന് തയ്യാറാണ്, എല്ലാ കാര്യത്തിനും തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ സ്വഭാവം മാറ്റുന്ന പരിപാടി നമ്മുടെ മണിയാശാന്റെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ മറ്റേടത്തെ ചെയ്ത്തായിപ്പോയി എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അതായത്, പ്രവാസികൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ഐസൊലേറ്റ് ആവണം എന്നുള്ളത് നിയമമാണ്. ഹേ, നിങ്ങൾ ഇവിടെ ഐസൊലേറ്റ് ആകണം, 14 ദിവസം ഐസൊലേറ്റ് ആയേ മതിയാകൂ എന്നുള്ളത് നിയമമാണ്. ആ നിയമം ലംഘിച്ചുകൊണ്ട് എനിക്ക് കൊറോണ ഇല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കുന്നവരാണ് പല പ്രവാസികളും. നിങ്ങൾ നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലവരായ പ്രവാസികളുടെ കൂടെ ഇമേജാണ് കേരളീയരുടെ മനസ്സിൽ. കേരളീയർക്ക് ഇത്രയധികം ഭാരം ഉണ്ടാക്കി തന്നത് കാസർഗോട്ടെ ഒരു പ്രവാസിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പത്തനംതിട്ടയിൽ ഇറ്റലിയിൽ നിന്നും വന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയാണ് കോവിഡിൽ ആദ്യമായി ഭീതി പരത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരെല്ലാം ആദ്യമേ പറയുന്നത് ഞങ്ങൾ ഐസൊലേഷന് തയ്യാറാണ് എന്ന് പറഞ്ഞാണ് അവിടെ നിന്നും ഇങ്ങോട്ട് എത്തുന്നത്. ശേഷം വീട്ടിലേക്ക് എത്തുന്ന ആരോഗ്യ പ്രവർത്തകരോടൊക്കെ വളരെയധികം മ്ലേച്ഛമായും മോശമായുമാണ് ഇവർ പെരുമാറുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ഒന്നുമല്ല, ഒന്നോ രണ്ടോ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ കാണിക്കാമായിരുന്നു. പക്ഷേ ധാരാളം വീഡിയോകൾ, ആരോഗ്യ പ്രവർത്തകർ അവരുടെ വീട്ടിലെത്തി ഐസൊലേറ്റ് ആകാൻ പറയുമ്പോൾ ആരോഗ്യ പ്രവർത്തകരെ ആട്ടി ഓടിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. എന്ത് കണ്ടിട്ടാണ്? കൂടോടെ കൊറോണ അടിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. ആ സമയത്താണ് ഓരോരോ കന്നന്തിരിവുകളുമായിട്ട് ഓരോ പ്രവാസികൾ വന്നിറങ്ങുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ നശിപ്പിക്കുന്നത് നല്ലവരായ മറ്റ് പ്രവാസികളുടെ ഇമേജ് കൂടെയാണെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? കോഴിക്കോട് ഒരു പ്രവാസി ദുബായിൽ നിന്ന് വന്നു, റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ പോലും സഹകരിച്ചില്ല. ഇപ്പോൾ അയാൾ ചികിത്സയോടും നിസ്സഹകരണം തുടരുന്നു എന്നാണ് അവിടെയുള്ള ഡോക്ടർമാരെല്ലാം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രവാസികൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് വരെ എല്ലാത്തിനും തയ്യാറാണെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയ ശേഷം നിങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവരാൻ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ 95 കൊറോണ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഭൂരിഭാഗവും പ്രവാസികളാണ്. നിങ്ങളെ അവിടെ നിന്ന് ഇവിടെ എത്തിക്കാനുള്ള പാട് തന്നെ വളരെ വലിയ ഒരു ഭഗീരഥ പ്രയത്നമാണ്. അതെല്ലാം അവഗണിച്ച് നമ്മുടെ ഭരണകൂടങ്ങൾ നിങ്ങളെ അവിടെ നിന്നും ഇങ്ങോട്ടെത്തിക്കുമ്പോൾ നമ്മുടെ ഭരണകൂടവുമായിട്ടും ജനങ്ങളുമായിട്ടും സഹകരിക്കാനുള്ള ബാധ്യത പ്രവാസികൾക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ എല്ലാവരും ഉൾപ്പെടും എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. ഏറ്റവും അധികം നിരുത്തരവാദപരമായി പെരുമാറുന്നതിൽ മുൻ MPയുടെ മകൻ വരെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ മകൻ ക്വാറന്റൈൻ ലംഘിച്ച് നാട്ടുകാരുടെ പരാതി അന്വേഷിക്കാനെത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടറെ മുൻ MPയും മുൻ മേയറുമായ AK പ്രേമജം അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതാണ്. അവരുടെ മകൻ ക്വാറന്റൈൻ ലംഘിച്ച് അയാൾ പുറത്തിറങ്ങി നടന്നു. മുൻ MP ആണ് പ്രേമജം എന്ന് ഓർക്കണം. ഏത് പാർട്ടിയുടേതാണ് എന്ന് പറയുന്നില്ല, കാരണം ഇത് രാഷ്ട്രീയം പറയാനുള്ള സമയമല്ല. ഏത് പാർട്ടിയുടേതാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തകർക്കുന്നത് പ്രവാസികളോട് കേരളീയർക്കുള്ള ആകെ തുകയായിട്ടുള്ള സ്നേഹമാണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? കാസർഗോഡ് വളരെ നല്ല രീതിയിൽ ക്വാറന്റൈനോട് സഹകരിക്കുന്ന എത്രയധികം പ്രവാസികളുണ്ട്? കാസർഗോഡുള്ള ഒരു വ്യക്തി പ്രവാസിയാണ്, പുള്ളി വീട്ടിലെത്തിയ ശേഷം 14 ദിവസം കൊറോണ ഇല്ല, വീട്ടിലേക്ക് പൊക്കോളാൻ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം വീട്ടിൽ വന്നു. വീട്ടിന് പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ഷെഡ്, പഴയ ഷെഡ് അദ്ദേഹം ഉപയോഗിച്ചു. 14 ദിവസം അദ്ദേഹം അവിടെ ക്വാറന്റൈനിൽ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശ്രമം പരിശോധിക്കാൻ കൊടുത്തു. 14-ാമത്തെ ദിവസം അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായിട്ടൊന്നും അദ്ദേഹം കോൺടാക്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം വീട്ടുകാരോട് തൻ്റെ അടുത്ത് വരരുത്, 14 ദിവസം ഞാൻ ക്വാറന്റൈനിലാണ്, സെൽഫ് ക്വാറന്റൈനിലാണ്, അതാണ് യഥാർത്ഥ പ്രവാസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്ത് പ്രവാസികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് സെൽഫ് ക്വാറന്റൈൻ നടപ്പിലാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. കേരളത്തിൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിയന്ത്രണമാണ്. ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടാകുകയാണോ എന്നറിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ലോക്ക്ഡൗൺ ചെയ്തിട്ടേക്കുന്നത്. ആ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ചെയ്തിട്ടിരിക്കുന്ന ഈ അവസ്ഥ വളരെയധികം അപ്പോൾ നമുക്ക് സഹായകരമായിരിക്കും. അപ്പോൾ ശരി.